നമസ്കാരം. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെതിരെ വിജിലൻസ് അന്വേഷണം. സുധാകരന്റെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബു നൽകിയ അഴിമതി ആരോപണ പരാതിയിലാണ് നടപടി. അന്വേഷണ ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ കോഴിക്കോട് എസ് പിക്ക് കൈമാറിയിട്ടുണ്ട്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നാണ് പരാതി. പരാതിയിൽ കഴമ്പുണ്ടോ എന്നാണ് പ്രാഥമിക പരിശോധന. കെ കരുണാകരൻ ട്രസ്റ്റിന്റെ പേരിൽ 32 കോടി രൂപ സുധാകരനും അനുയായികളും ചേർന്ന് പിരിച്ചെടുത്തുവെന്നും ഈ പണം സുധാകരൻ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നുമാണ് പരാതിയിലെ ആരോപണം. കണ്ണൂരിലെ DCC ഓഫീസ് നിർമ്മാണത്തിനായി വിദേശത്തു നിന്നടക്കം സംഭാവനയായി ലഭിച്ച തുകയും സുധാകരൻ വകമാറ്റി ചെലവഴിച്ചുവെന്നാണ് പ്രശാന്ത് പറയുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചാൽ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണെന്നും പ്രശാന്ത് ബാബു പറയുന്നുണ്ട്. കരുണാകരൻ ട്രസ്റ്റിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് പ്രശാന്ത് ബാബു പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. പരാതിയിലെ ആരോപണങ്ങൾ വാസ്തവമാണെന്ന് അന്വേഷണത്തിൽ ബോധ്യം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് വിജിലൻസ് നീങ്ങുമെന്നതും വ്യക്തമാണ്. മാത്രമല്ല ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ആഭ്യന്തരവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നതും വ്യക്തമാണ്. കഴിഞ്ഞ മാസമാണ് പ്രശാന്ത് ബാബു സുധാകരനെതിരെ പരാതി നൽകിയത്. KPCC അധ്യക്ഷന്റെ സാമ്പത്തിക സ്രോതസ് പരിശോധിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയിരുന്നത്. ഇതിലാണ് ഇപ്പോൾ അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അമിത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സുധാകരനുള്ളത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് തെളിഞ്ഞാൽ, വാസ്തവമാണ് എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാൽ അറസ്റ്റിലേക്കായിരിക്കും വിജിലൻസ് അന്വേഷണ സംഘം കടക്കുക. ഇത് സുധാകരൻ എന്ന KPCC പ്രസിഡന്റിനെ അക്ഷരാർത്ഥത്തിൽ കുഴക്കുന്ന സംഭവമായി മാറുകയും ചെയ്യും. അതായത് നിലവിൽ KPCC അധ്യക്ഷനാണ് കെ സുധാകരൻ. അദ്ദേഹം നിരവധി വെല്ലുവിളികൾക്ക് ശേഷമാണ് KPCC അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തത്. അതായത് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും അടക്കമുള്ള നേതാക്കൾക്ക് സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഹൈക്കമാൻഡിന്റെ ഇടപെടൽ തന്നെയാണ് സുധാകരന് ഈ പദവി ലഭിക്കാൻ നിർണായകമായത്. പ്രായം കൊണ്ട് പോലും അദ്ദേഹത്തിന് ഈ പദവിയിലിരിക്കാൻ യോഗ്യതയില്ല, അല്ലെങ്കിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകുക എന്നത് തന്നെയായിരുന്നു പൊതുവെ ഉയർന്നു വന്നിരുന്ന വികാരം. എന്നാൽ കേരളത്തിലെ അണികൾ, കോൺഗ്രസ് അനുഭാവികൾ എല്ലാം സുധാകരൻ KPCC പ്രസിഡന്റ് ആകണം എന്ന ഉറച്ച ആവശ്യം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഏറെ ചിന്തിച്ചതിന് ശേഷമാണ് ഹൈക്കമാൻഡ് കെ സുധാകരനെ തന്നെ KPCC പ്രസിഡന്റായി ചുമതലപ്പെടുത്തുന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഒരു മാസം മാത്രം തികയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുന്നത്. ഇതിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരിക്കും കേരളത്തിലെ ഭരണപക്ഷവും ഉയർത്തുക എന്നതിൽ സംശയമൊന്നുമില്ല. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ചൂടോടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇത് മാറും എന്നതിലും സംശയമൊന്നുമില്ല. ഏതായാലും കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റിനെ സംബന്ധിച്ച് വെല്ലുവിളിയുടെ ദിനങ്ങൾ തന്നെയാണ് മുന്നിലുള്ളത്.